നമസ്കാരം. നമുക്ക് കടങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് നമുക്ക് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം. നമ്മുടെ കടമൊക്കെ മാറുകയും നമ്മുടെ ധനസ്ഥിതിയൊക്കെ വർദ്ധിക്കുകയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു വലിയ താന്ത്രിക വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു നിറയുകയും നിങ്ങളുടെ കടങ്ങളൊക്കെ തീരുകയും ചെയ്യും. നമ്മൾ എത്ര പണം ആവശ്യപ്പെടുന്നുവോ അത്രയും പണം നിങ്ങൾക്ക് ലഭ്യമാകും. ഇതൊരു അച്ചട്ട് കാര്യമാണ്. ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും. നിങ്ങൾ ഒരുപക്ഷെ ദിവസവും പണം ചോദിച്ചാൽ നിങ്ങൾക്ക് ദിവസവും പണം കിട്ടും. വീട്ടിലെ പണപ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും ഇതുകൊണ്ട്. നമുക്കറിയാം, ആരും ചോദിക്കാതെ ആരും നമുക്ക് ഒന്നും തരില്ല. നമ്മൾ ചോദിക്കണം, അപ്പോൾ കിട്ടും. ദൈവത്തിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് ദൈവം നമുക്ക് തരും. ദൈവവും ഈ പ്രപഞ്ചവും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരും. അങ്ങനെ തന്നെയാണ്, നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ നമുക്ക് നടന്നു കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ആവശ്യപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ആവശ്യം നടക്കും. ഇവിടെ ഇപ്പോൾ ആവശ്യം നിങ്ങൾക്ക് ധനമാണ്. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തോട് പണം ചോദിക്കാൻ പോകുന്നു. നമ്മളെങ്ങനെയാണ് പ്രപഞ്ചത്തിനോട് പണം ആവശ്യപ്പെടുക? അങ്ങനെ പണം ആവശ്യപ്പെട്ടാൽ പ്രപഞ്ചം അത് തരുമോ? തീർച്ചയായും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പ്രപഞ്ചം നമുക്ക് തരും. ഏത് സമയത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? ഇത് ചെയ്താൽ എത്ര സമയം കൊണ്ട് നമുക്ക് ധനം ലഭിക്കും എന്നൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പണം ആവശ്യമുള്ളവർക്ക് പണത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ദൈവമായി ഒരു വഴി കാണിച്ചു തരും. തീർച്ചയായും അക്കാര്യം നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പോസിറ്റീവും നെഗറ്റീവുമായ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. ദിവസവും പണം ലഭിക്കുവാനുള്ള ഒരു എളിയ പ്രതിവിധി. ഈ പ്രതിവിധി നിങ്ങൾ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തനിച്ചു വേണം ഉണരാൻ. ഈ ഒരു സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. ഇത് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ധനം ധാരാളം ലഭിക്കും. സൂര്യോദയത്തിന് മുമ്പ് ഈ പ്രതിവിധി ചെയ്യണം. ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ് വൃത്തിയായി കുളിക്കുക. അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെയ്യരുത്. അശുദ്ധി ഇല്ലാത്ത സമയത്ത് വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കിഴക്കോട്ട് ദർശനമായിരിക്കുക. ഈ പ്രാർത്ഥന രാവിലെ 5:30 മുമ്പ് പ്രപഞ്ചത്തിന് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു നിറയുകയും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കുകയും ചെയ്യും. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. തീർച്ചയായും വലിയ ഒരു ഗുണം തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാമ്പു മാത്രം എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു. നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകും ഗ്രാമ്പു. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്ന് തലേ ദിവസം വാങ്ങിവെക്കുക. ഇത് കിഴക്കോട്ട് അഭിമുഖമായിരുന്ന് ഈ ഗ്രാമ്പു നമ്മൾ വായിൽ പല്ലിനടിയിൽ വെക്കുക. പല്ല് വെച്ച് കടിച്ചു പിടിച്ചാൽ മതി. നിങ്ങൾ ഇപ്പോൾ പണമാണ് ആവശ്യം. നിങ്ങൾക്ക് ധാരാളം കടബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5000 രൂപയുടെ ആവശ്യമാണ്. ആ 5000 രൂപയുടെ ആവശ്യം നിങ്ങൾ പറയുക. എനിക്കൊരു 5000 രൂപയുടെ അല്ല, 50000 രൂപയുടെ കടമുണ്ട്. 50000 രൂപയുടെ കടം തീരണം. അതല്ലെങ്കിൽ 500000 രൂപയുടെ കടം വീട്ടാൻ എനിക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണം വരണം എന്ന് പ്രാർത്ഥിക്കുക.
ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവർ ഉറക്കമായിരിക്കാം. അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാതെ അവരെ ശല്യപ്പെടുത്താതെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എത്ര പണമെന്ന് നിങ്ങൾക്ക് പറയാം. 1000, 5000, 10000, 50000, ഇങ്ങനെ ഉറക്കെ പറയുന്നതിൽ തെറ്റില്ല. എനിക്ക് ആ പണം വേണം, എനിക്ക് പൈസ കിട്ടണം, എൻ്റെ ആ പ്രശ്നം തീരണം. ആ സമയം വീട്ടിലെല്ലാവരും ഉറക്കമായിരിക്കുമെന്നറിയാം. ഈ സമയത്ത് ഈ ഒരു നിങ്ങളൊരു പ്രത്യേക മുറിയിലാണ്, മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ വേണം ഇത് പറയേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ട് ധ്യാനം നടത്തുക, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു ഇരുവിടുക. കാര്യം എനിക്കൊരു 50000 രൂപ വേണം, അല്ലെങ്കിൽ 1000 രൂപ വേണം, അല്ലെങ്കിൽ 5000 രൂപ വേണം, അതിനുള്ള വഴി കാണിച്ചു തരിക എന്ന് ഈ പ്രപഞ്ചത്തോട് പണം ആവശ്യപ്പെടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതില്ലെങ്കിൽ, ഗ്രാമ്പൂ ഇല്ലെങ്കിൽ കറുകപ്പെട്ട എടുക്കാം. കറുകപ്പെട്ടയോ അതല്ലെങ്കിൽ ഗ്രാമ്പൂവോ ആയിരിക്കണം. ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മുടെ വായിൽ വെച്ച് പല്ല് വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കറുകപ്പെട്ടയെടുത്ത് വെളിയിലേക്ക് തുപ്പിക്കളയുക. ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കറുകപ്പെട്ട അല്ലെങ്കിൽ ഗ്രാമ്പൂ എടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക വഴി നിങ്ങളുടെ ധനധാന്യ സമൃദ്ധി വർദ്ധിക്കും. ഇത് കുറച്ച് നാളത്തേക്ക് തുടരുക, തീർച്ചയായും പെട്ടെന്ന് നിങ്ങൾക്കൊരു വലിയൊരു അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും, ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ധനത്തിന് വേണ്ടി നിങ്ങൾ അല്പം പ്രയത്നിക്കുക കൂടി ചെയ്യുക, തീർച്ചയായും അത് നിങ്ങളുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാൻ ഈ പ്രപഞ്ചത്തിന് കഴിയും. തീർച്ചയായും അതിനുവേണ്ടി എഫോർട്ട് എടുക്കുക, തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും, കടം ഒക്കെ മാറി. നിങ്ങൾക്ക് 50000, 10000, 5000 രൂപയുടെ കടമുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായി മാറ്റിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാകും. അതിനുവേണ്ടി ശ്രമിക്കുക കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമ്പോൾ നന്ദി, നമസ്കാരം.